നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ എന്തടി മത്തങ്ങ കണ്ടതിലെ നാട്ടിയെ നോക്കുത്തി പോലെ നിൽക്കുന്നത്? വേഗം സാധനങ്ങൾ എടുക്കടി. അതല്ല ജഗദീഷേട്ട, ആ കാർത്തിക് അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് വെച്ച് നമുക്കിവിടുന്ന് ഇറങ്ങിപ്പോവേണ്ട കാര്യമുണ്ടോ? ഈ ചെമ്പകമംഗലത്തിന്റെ യഥാർത്ഥ അവകാശി ജഗദീഷേട്ടനല്ലേ? എടീ, എനിക്ക് എന്റെ അമ്മയുടെ അച്ഛന്റെയും വാക്കാണ് വലുത്. അമ്മ പറയുന്നത് ഞാൻ അനുസരിക്കണം, എനിക്കത്രേ ഉള്ളൂ. ചെമ്പകമംഗലത്തിന് സമ്പത്ത് വേറെയുണ്ട്, നമ്മൾ അവിടെ പോയി താമസിക്കും. എന്താ ഞങ്ങളുടെ കൂടെ വരാൻ നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? അല്ല, ഈ കൊട്ടാരം വിട്ടു വരാൻ അഭിമാനം സമ്മതിക്കുന്നില്ല എന്നുണ്ടോ? അതെന്താ ജഗദീഷേട്ട അങ്ങനെയൊക്കെ ചോദിക്കുന്നെ? അല്ല, കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ അങ്ങോട്ട് ഉരുളണോ ഇങ്ങോട്ട് ഉരുളണോ എന്നുള്ള മട്ടിലുള്ള നിന്റെ നിപ്പ് കണ്ട് ചോദിച്ചതാ. ആ കാർത്തിയുടെ ഈ ധിക്കാരൊന്നും എനിക്ക് അങ്ങോട്ട് സഹിക്കുന്നില്ല ജഗദീഷേട്ട. അവനെന്ന് ഭ്രാന്തുണ്ടോ? അവനെ ഭ്രാന്തനാക്കി താരാടി. ആരാന്ന്? വൈശാഖ് എന്ന് പറഞ്ഞൊരു ഫ്രോഡ്. ആ ഫ്രോഡ് നിന്റെ ആരാന്നറിയാലോ? ശവത്തിലെ കുത്തല്ലേ ജഗദീഷേട്ട. ഒരു കുടുംബത്തിലെ മുഴുവൻ പേരെയും ശവങ്ങളാക്കി മാറ്റിയിടല്ലടിയെ അവൻ പോയത്. നിന്നോടുള്ള എന്റെ സ്നേഹമാണ് അവൻ മുതലെടുത്തത്. അവന്റെ ആ ലക്ഷണം കിട്ട മുഖവും ലോക തരികരയുടെ ആ നടപ്പൊക്കെ കണ്ടപ്പോ പല പ്രാവശ്യം അവന്റെ പല്ലടിച്ച് തെറിപ്പിക്കണം ഞാൻ ഓർത്ത. പക്ഷേ അപ്പോഴൊക്കെ ഞാൻ നിന്റെ മുഖം ഓർത്തു. നിന്റെ കുടുംബത്തിൽ നീ ഒഴിച്ച് ബാക്കിയെല്ലാം ഇന്റർനാഷണൽ കച്ചറകളായി പോയില്ലോടി. വളവന്മാരായ ആങ്ങളമാരെ സംരക്ഷിക്കുന്ന എല്ലാ പെങ്ങന്മാർക്കും ഒരു പാഠമായത്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മില് പരസ്പരം എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യണം. അത് സമാധാനമുള്ളൊരു കുടുംബജീവിതത്തിന് അത്യാവശ്യമാണ്. എന്റെ കുടുംബത്തെ വിട്ടൊരു ലോകം എനിക്കില്ല. അതാ ഞാൻ ഇക്കാര്യം നിന്നോട് ക്ഷമിക്കാൻ തയ്യാറായത്. അല്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള ബന്ധം ഒരു ഡൈവോഴ്സിലെത്തിച്ചേരുമായിരുന്നു. നിന്റെ ആങ്ങള പണ്ട് മൈഥിലെ സ്നേഹിച്ചിരുന്നുള്ള സത്യം നീ എന്നോട് മറച്ചു വെച്ചു. അത് എന്നോടും ഈ കുടുംബത്തോടും നീ ചെയ്ത പൊറുക്കാനാവാത്ത മാപ്പർഹിക്കാത്ത തെറ്റാണ്. നീ നിന്റെ ഭർത്താവായി എന്നോടാ സത്യം തുറന്നു പറഞ്ഞിരുന്നെങ്കില് എന്നെ വീട്ടില് ഈ മഹാദുരന്തം സംഭവിക്കില്ലായിരുന്നു. എന്നോട് ക്ഷമിക്കണം ജഗദീഷേട്ടാ, ഇതിങ്ങനെ ചെന്ന് അവസാനിക്കുന്നു ഞാൻ ഒരിക്കലും കരുതിയില്ല. നീ പ്രസവിച്ച എന്റെ രണ്ട് കുട്ടികൾ, അവരെ ഓർത്തിനോട് ഞാൻ ക്ഷമിക്കുന്നു. പക്ഷേ ഒരു വാക്ക്, ഇനിയുള്ള ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രാവശ്യം നീ വൈശാഖ് എന്നുള്ള പേര് ഉച്ചരിച്ച അന്ന് തീർന്നു നീയും ഞാനും തമ്മിലുള്ള മഹത്തായ ദാമ്പത്യം. മനസ്സിലായോടി? മനസ്സിലായി. എന്നാ ചെന്ന് വേഗം എടുക്കാനുള്ള സാധനങ്ങൾ എടുക്ക്. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.